കേരള പി എസ് സി പരീക്ഷയിലെ തിരുവിതാംകൂർ ചരിത്രം വരുംകാല പരീക്ഷകളിൽ നിർണായകമാകാവുന്ന ധാരാളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മുൻകാല പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷ്യയുടെ LDC മെയിൻ റാങ്ക് ഫയലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി കേരളത്തിലെ യൂറോപ്യൻ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായിരുന്ന കഴിഞ്ഞ ക്ലാസ്സോടുകൂടി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് രണ്ടാമത് എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന തിരുവിതാംകൂർ എന്ന ഉത്തരം കിട്ടുന്ന ഏതാനും ചോദ്യങ്ങളാണ് PSC പരീക്ഷയിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവിതാംകൂർ രാജവംശമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടതും തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായിട്ട് നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. തപാൽ സംവിധാനം അഞ്ചൽ എന്ന പേരിൽ നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്താണ് ആദ്യമായിട്ട് തപാൽ സംവിധാനം ഏർപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് അഞ്ചൽ എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യം ചോദിച്ചാൽ തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും തിരുവിതാംകൂറാണ്. ഇവിടെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്ന 1888 PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു വർഷമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1888. ഇന്ത്യയിൽ രണ്ടാമതായിട്ടാണ് ഒരു നിയമനിർമ്മാണ സഭ ഒരു നാട്ടുരാജ്യത്തിൽ വരുന്നത്. അതെവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവിതാംകൂറാണ്. അപ്പോൾ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ചോദിച്ചാൽ തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ചോദിച്ചാൽ തിരുവിതാംകൂറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായിട്ട് നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന നാട്ടുരാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറാണ്. അവിടെ ഒരു തപാൽ സംവിധാനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് അഞ്ചലാണ്. ഇത്തരത്തിലൊരു തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറാണ്. 1888 ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവിടെ നിലവിൽ വരുന്നു. അത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു നാട്ടുരാജ്യത്ത് വരുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഈ പറയുന്ന തിരുവിതാംകൂറിൽ വന്നിട്ടുള്ളത്. 1888 ഇന്ത്യയിൽ അത് രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തയിടെ പരിചയപ്പെടുന്ന തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ ദിവാൻ എന്ന പേരിലാണ്. ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. ഇനി തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡില്ലനോയും അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നതെന്ന് വെച്ചാൽ രാജ കേശവദാസുമാണ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നാറുള്ള ഒരു ചോദ്യമാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ ഡില്ലനോയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ കേശവദാസ് ആണെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന ഒരു പേര് ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ്. ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എന്ന് ഞാൻ ഓർക്കുക. തിരുവിതാംകൂറിലെ ദേശീയഗാനമാണ് വഞ്ചീഷമംഗളം. വഞ്ചീഷമംഗളം എന്ന് പറയുന്ന ഈ ഒരു ദേശീയഗാനം എഴുതിയത് ഉള്ളൂരാണെന്ന് ഞാൻ ഓർക്കുക. ഇപ്പോൾ PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ ഒരു നാട്ടുരാജ്യത്തിൽ ദേശീയഗാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചീഷമംഗളമാണ്. ആ ഒരു ദേശീയഗാനം എഴുതിയതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂരാണെന്ന് ഞാൻ ഓർക്കുക. തിരുവിതാംകൂറിലെ പ്രധാന ആരാധനമൂർത്തി ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമിയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിഞ്ഞിരിക്കണം, ഹിരണ്യഗർഭമാണ്. ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് ആരംഭിക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ഒരു കിരീടധാരണ ചടങ്ങ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അറിയേണ്ട മറ്റൊന്നാണ് സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് ചോദിക്കുകയാണെങ്കിൽ അരിയിട്ട് വാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. അരിയിട്ട് വാഴ്ച എന്നറിയപ്പെടുന്നത് സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങാണ്. അതേസമയത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാമൂതിരിയുടെ അടിയന്തര ചടങ്ങാണ് തിരുവന്തളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവന്തളി എന്ന പേരിൽ അറിയപ്പെടുന്നത് സാമൂതിരിയുടെ അടിയന്തര ചടങ്ങാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. ഒന്ന്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങാണ് അരിയിട്ട് വാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാമൂതിരിയുടെ അടിയന്തര ചടങ്ങ് അറിയപ്പെടുന്നത് തിരുവന്തളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ പറയുന്ന ഹിരണ്യഗർഭം എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെട്ടു, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാൽ ചേർത്ത മിശ്രിതമുണ്ട്, അതിൻ്റെ പേരാണ് പഞ്ചഗവ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്? ഹിരണ്യഗർഭം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് തിരുവിതാംകൂറിലെ കിരീടധാരണ ചടങ്ങാണ്. അത് ആരംഭിക്കുന്ന ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് മതിലകം രേഖകൾ എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളെയാണ് മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മതിലകം രേഖകൾ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളാണെന്ന കാര്യം ഓർക്കുക. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ചോദിക്കുകയാണെങ്കിൽ ശംഖാണ്. അവിടുത്തെ ദേശീയ ഗാനം നമ്മൾ പരിചയപ്പെട്ടു, വഞ്ചീഷമംഗളം, രചിച്ചത് ഉള്ളൂരാണ്. അവിടുത്തെ ഔദ്യോഗിക മുദ്ര ഇപ്പോൾ പരിചയപ്പെടുകയാണ് ശംഖാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് PSC പരീക്ഷ എപ്പോഴും ചോദിക്കാറുണ്ട്. പല പല സ്വരൂപങ്ങളായിട്ടായിരുന്നു നാട്ടുരാജ്യങ്ങൾ ആകെ
ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമാണെന്ന കാര്യം ഓർക്കുക. തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. അതുപോലെ തന്നെ ചിറവ സ്വരൂപം എന്നറിയപ്പെടുന്ന വേണാട് രാജവംശമാണ്. കൊച്ചി സ്വരൂപം എന്നറിയപ്പെടുന്ന പെരുമ്പടപ്പ് രാജവംശമാണ്. അതുപോലെ തന്നെ നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശമാണ്. കോലത്തുനാട് രാജവംശം അറിയപ്പെടുന്നത് കോലസ്വരൂപം എന്ന പേരിലാണ്. കൊട്ടാരക്കര രാജവംശം അറിയപ്പെടുന്നത് ഇളയിടത്ത് സ്വരൂപം എന്ന പേരിലാണെന്ന് കാര്യം ഓർക്കാം. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. തിരുവിതാംകൂർ രാജവംശത്തെയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത്. വേണാട് രാജവംശത്തെ ചിറവാ സ്വരൂപം എന്നറിയപ്പെടുന്നു. വേണാട് രാജവംശത്തെ എന്താണ്? ചിറവാ സ്വരൂപം എന്നറിയപ്പെടുന്നു. കൊച്ചി രാജവംശത്തെ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത്. കോഴിക്കോട് രാജവംശത്തെ നെടിയിരുപ്പ് സ്വരൂപം. കോലത്തുനാട് രാജവംശത്തെ കോലസ്വരൂപം. കൊട്ടാരക്കര രാജവംശത്തെ ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത്. ഇത് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ രാജവംശം. വേണാട് രാജവംശത്തെ ചിറവാ സ്വരൂപം. കൊച്ചി രാജവംശത്തെ പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോട് രാജവംശത്തെ നെടിയിരുപ്പ് സ്വരൂപം. കോലത്തുനാട് രാജവംശത്തെ കോലസ്വരൂപം. കൊട്ടാരക്കര രാജവംശത്ത് ഇളയെടുത്ത് സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കാര്യം ഓർക്കുക. ഈ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. അപ്പോൾ ഇദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടമാണ് 1729 മുതൽ 1758 വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിനി പരിചയപ്പെടുന്നത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ തന്നെ മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവായിരുന്നു വെച്ച ചരിത്രമായിട്ട് വരേണ്ടത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആര്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആര്? തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആര്? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് വരേണ്ടതായ തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ്. അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്ന നേരം ഉറക്കുക. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആര്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആര്? തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആര്? മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ആധുനിക അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെ തന്നെയാണ്? ഈ പറയുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരകുണനാണെന്ന കാര്യം ഓർക്കുക. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിട്ടുള്ള അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രമാദിത്യ വരകുണനാണെന്ന കാര്യം ഓർക്കുക. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ അമോഘവർഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതും നമുക്ക് കൺഫ്യൂഷനായിട്ട് തോന്നാറുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ആരാണ്? ഈ പറയുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അശോകൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ വിക്രമാദിത്യ വരകുണനാണ്. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അമോഘവർഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു കാലഘട്ടമാണ് കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് 1750 ജനുവരി 3. നമുക്കറിയാം ഒന്നാം തൃപ്പിടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. ആ നടത്തിയ ആ ഒരു തീയതിയാണ് 1750 ജനുവരി 3 തീയതി. തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെയാണ് തൃപ്പിടിദാനം എന്ന് പറയുന്നത്. തൃപ്പിടിദാനത്തിന് ശേഷമാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? പത്മനാഭദാസന്മാരെന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിനുശേഷം പിന്നീട് രണ്ടാം തൃപ്രദാനം നടക്കുന്നുണ്ട്. അത് നടത്തുന്ന ആരാന്ന് പറഞ്ഞിരിക്കണം 1766 കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്രദാനം നടത്തുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തൃപ്രദാനം എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. അത് രചിച്ചത് ഉമാമഹേശ്വരിയാണ്. ഇക്കാര്യങ്ങളെല്ലാം പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്നാണ് ആ തീയതി ഓർക്കുക? ഒന്നാം തൃപ്രദാനം നടത്തിയ ആ ഒരു തീയതി ഓർക്കുക, 1750 ജനുവരി 3 തീയതി. ആരാണ് നടത്തിയെന്ന് ഓർത്തിരിക്കുക. ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ഈ പറയുന്ന ഒന്നാം തൃപ്രദാനം നടത്തിയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന മാർത്താണ്ഡവർമ്മയാണ്. ഈ ഒന്നാം തൃപ്രദാനത്തിലൂടെ അല്ലെങ്കിൽ ഈ തൃപ്രദാനം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിലൂടെ തൻ്റെ സ്വത്തുകളെല്ലാം തന്നെ തൻ്റെ രാജ്യത്തെ മൊത്തത്തിൽ അർഗ് കൊടുക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാരെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് രണ്ടാം തൃപ്രദാനം വരുന്നു. രണ്ടാം തൃപ്രദാനം 1766 കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്രദാനം നടത്തുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് ധർമ്മരാജ എന്നും വിളിക്കുന്നത്. തൃപ്രദാനം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് രചിച്ചത് ഉമാമഹേശ്വരിയാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ 1750 ജനുവരി 3 ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു തീയതിയാണ്. പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തീയതിയാണ്. ഒന്നാം തൃപ്രദാനം നടന്ന തീയതിയാണ്. ആരാണ് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക.
അടുത്തായിട്ട് പരിചയപ്പെടുന്ന 1823 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്ന 1823. വേണാട് ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്നൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് അതായത് നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഈ പറയുന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പിടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പിട്ട വർഷം ചോദിക്കുകയാണെങ്കിൽ 1823. 1823 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു വർഷം ഓർക്കണം. 1723 റിപ്പീറ്റ് ചെയ്യുന്ന വർഷമാണ്. വേണാട് ഉടമ്പടി എന്നൊരു പേര് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ ഒപ്പിട്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ആദ്യമായിട്ട് ഒപ്പുവെക്കുന്ന ഉടമ്പടി എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വേണാട് ഉടമ്പടിയാണ്. ഏത് നാട്ടുരാജ്യവുമായിട്ടാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യവുമായിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് മാനാർ ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ 1842 ഒപ്പിട്ടതാണ് മാനാർ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. കായംകുളത്തെ പിടിച്ചെടുത്ത ഒരു യുദ്ധമാണ് പുറക്കാട് യുദ്ധം എന്നറിയപ്പെടുന്നത്. 1946 നടന്നിട്ടുള്ള പുറക്കാട് യുദ്ധമാണ് എന്താണ് കായംകുളത്തെ പിടിച്ചെടുത്ത യുദ്ധം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മാനാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് 1742. 1746 കായംകുളത്തെ പിടിച്ചെടുത്ത പുറക്കാട് യുദ്ധം നടക്കുന്നത്. അപ്പോൾ പുറക്കാട് യുദ്ധത്തിലൂടെ തിരുവിതാംകൂറിലേക്ക് ചേർത്ത പ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കായംകുളമാണെന്ന കാര്യം ഓർക്കുക. കായംകുളം ശ്രീകൃഷ്ണ കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണിയെടുപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർക്കുക. സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർക്കുക. കണ്ടെഴുത്ത് അതുപോലെ തന്നെ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ പരിചയപ്പെട്ടത് കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. സുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവാണ് മാർത്താണ്ഡവർമ്മ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മുറജപം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് 1750 ഇത് ആരംഭിക്കുന്നത്. 1750 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഒന്നാം തൃപ്പതിദാനം നടന്ന അതേ വർഷത്തിൽ തന്നെയാണ് എന്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആരംഭിക്കുന്നത്. 6 വർഷത്തിൽ ഒരിക്കലാണ് ഈ നടക്കുന്നത്. അതുപോലെ തന്നെ ഭദ്രദീപം എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ നടക്കുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങാണ്. അപ്പോൾ ഇത്തരത്തിൽ മുറജപവും അതുപോലെ തന്നെ ഭദ്രദീപവും ആരംഭിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പുലുക്കി പണിഞ്ഞ രാജാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് ആരംഭിച്ച ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. 1750 ആദ്യമായിട്ട് ഈ മുറജപം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് ആരംഭിക്കുന്ന കാര്യം ഉറക്കുക. അതുപോലെ തന്നെ ഭദ്രദീപം എന്ന് പറയുന്ന ചടങ്ങ് വർഷത്തിൽ 2 തവണയാണ് ഭദ്രദീപം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഇതും ആരംഭിച്ച ആരുടെ കാലഘട്ടത്തിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അതേസമയത്ത് 1000 കൽ മണ്ഡപം പണികഴിപ്പിച്ച ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ കാത്തിരുന്ന രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയുടെ കാലഘട്ടത്തിലാണ്. അതിനാണ് സ്വത്തസ്വര മണ്ഡപം എന്ന പേരിലും അറിയപ്പെടുന്നത്. 1000 കൽ മണ്ഡപം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പണികഴിപ്പിച്ചത് കാത്തിരുന്ന രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയുടെ കാലഘട്ടത്തിലാണ്. ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിക്കുന്നത് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കിഴക്കേ കോട്ടയും അതുപോലെ തന്നെ പടിഞ്ഞാറേ കോട്ടയും ഒക്കെ പണിയുന്നത് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിയുന്ന ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ എന്ന കാര്യം ഓർക്കുക. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവായിരുന്നു ഒരു ചോദ്യം ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വീര രവിവർമ്മ നിർമ്മിച്ച ഉദയേറിക്കോട്ട പുതുക്കി പണിത രാജാവായിരുന്നു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡില്ലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡില്ലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടയിലാണ്. അത് പണിയുന്നത് യഥാർത്ഥത്തിൽ വീര രവിവർമ്മയാണ്. അത് പിന്നീട് പുതുക്കി പണിയുന്ന ആരാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂർ ഒരു സ്ഥിര സൈന്യത്തെ ഏർപ്പെടുത്തുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല
പറ്റുന്ന നായർ സമുദായ സൈന്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നായർ ബ്രിഗേഡാണ് എന്ന കാര്യം കൊടുത്തിരിക്കുക. അപ്പം മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂർ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു വെച്ചാൽ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യം കൂടി കൊടുത്തിരിക്കുക. ഇനി വട്ടക്കോട്ട നിർമ്മിച്ചാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1741 കാലഘട്ടത്തിലാണ് വട്ടക്കോട്ട തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ മാർത്താണ്ഡവർമ്മ സ്ഥാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മനയണയും പുത്തനണയും. പുത്തനണയും പൊന്മനയണയും ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണെന്ന് കാര്യം ഓർക്കുക. മാർത്താണ്ഡവർമ്മയുടെ സമകാലികരാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് രാമപുരത്ത് വാര്യരും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പി എസ് സി പരീക്ഷ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികരാണ് ആര്? രാമപുരത്ത് വാര്യരും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1730 എന്ന് പറയുന്ന വർഷത്തിൽ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിച്ച വർഷമാണ് 1730. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1730. 1741 ഓഗസ്റ്റ് 10 പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് കൊളച്ചിൽ യുദ്ധം നടന്ന വർഷം. കൊളച്ചിൽ യുദ്ധം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡ വർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് കൊളച്ചിൽ യുദ്ധം എന്ന കാര്യം ഓർക്കുക. ഈ കൊളച്ചിൽ എന്ന് പറയുന്നത് ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കൊളച്ചിൽ യുദ്ധം. ആ കൊളച്ചിൽ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ്? ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് കൊളച്ചിൽ യുദ്ധത്തിലൂടെ ചെയ്യുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട് കൊളച്ചിൽ യുദ്ധത്തിന് എന്ന കാര്യം ഓർക്കുക. ഈ ഒരു കൊളച്ചിൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡില്ലനോയി. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഡില്ലനോയാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിൽ ഉദയഗിരി കോട്ടയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വേണാട് രാജാവായിട്ടുള്ള വീര രവിവർമ്മയാണ് ഈ പറയുന്ന ഉദയഗിരി കോട്ട എന്താണ് പണിയുന്നത്. അത് പിന്നീട് മാർത്താണ്ഡവർമ്മ പുതുക്കി പണിയുന്നു. അവിടെയാണ് ഈ പറയുന്ന തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡില്ലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തീയതിയാണ് പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന തീയതിയാണ് 1741 ഓഗസ്റ്റ് 10 കൊളച്ചിൽ യുദ്ധം നടന്ന തീയതിയാണ്. കൊളച്ചിൽ എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരിയിലാണ്. കൊളച്ചിൽ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ആരാണ് ജയിക്കുന്നത്? മാർത്താണ്ഡവർമ്മയാണ് ജയിക്കുന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കൊളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ഇത് കീഴടക്കിയ ഇതിൽ ഈ ഒരു കുളച്ചിൽ യുദ്ധ പ്രകാരം കീഴടങ്ങിയ ഒരു ഡച്ച് സൈനാധിപന്റെ ഒരു പേര് പരിചയപ്പെട്ടു ഡില്ലനോയ്. അദ്ദേഹത്തെയാണ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. ഡില്ലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ ഉദയഗിരിക്കോട്ടയിലാണ്. ഉദയഗിരിക്കോട്ട പണിതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീര രവിവർമ്മയാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഈ പറയുന്ന കുളച്ചിൽ യുദ്ധത്തിനൊക്കെ ശേഷമാണ് 1753 ഓഗസ്റ്റ് 15 ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നതെന്ന് ആരും ഓർത്തിരിക്കുക. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയാണ്. അപ്പോൾ 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയിലൂടെയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമാകുന്നത്. ഈ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്ന 1753 ഓഗസ്റ്റ് 15 ഇനി 1742 മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുക്കുന്നത്. 1754 അമ്പലപ്പുഴ യുദ്ധം നടക്കുന്നുണ്ട്. 1754 ആനന്ദേശ യുദ്ധം നടക്കുന്നു. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ നടന്ന ആനന്ദേശ യുദ്ധം നടക്കുന്ന വർഷം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് 1754. അതിൽ വിജയിക്കുന്ന ആരാണ്? തിരുവിതാംകൂറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് ആനന്ദേശ യുദ്ധം. രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അതിൽ തിരുവിതാംകൂറാണ് വിജയിക്കുന്നതെന്ന കാര്യം ഓർക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1706 മുതൽ 1758 വരെയാണ്. 1706 ജനിക്കുന്നു. 1758 അദ്ദേഹം നാട് നീങ്ങുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞേണ്ട അദ്ദേഹത്തിൻ്റെ കുറച്ച് ഭരണപരിഷ്കരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബജറ്റ് അറിയപ്പെട്ടിരുന്ന പതിവ് കണക്ക് എന്ന പേരിലാണ്. ബജറ്റ് എന്ന് പറയുന്നത് പതിവ് കണക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൗക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ചെക്ക് ചൗക്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു രീതി നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ എന്ന പേരിലാണ്. അപ്പോൾ പോസ്റ്റൽ അഞ്ചല് ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക. താലൂക്ക് ഓഫീസ് എന്നറിയപ്പെടുന്ന മണ്ഡപത്തും വാതുകൾ. അപ്പോൾ താലൂക്കിന് ഒരു മണ്ഡപം ഉണ്ട്, അവിടെ ഒരു വാതിലുണ്ട്. അതുപോലെ മുട്ടിയെന്നെങ്കിലും ഓർത്ത് വെച്ചാൽ താലൂക്ക് ഓഫീസ് എന്ന് അവിടെ കിട്ടും. താലൂക്ക് ഓഫീസ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ്. ആ താലൂക്ക് ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യക്കാരനാരാണ്? തഹസിൽദാർ. തഹസിൽദാർ ആ സമയത്ത് കാര്യക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ അറിയപ്പെടുന്ന പകുതികൾ എന്ന പേരിലാണ്. നമുക്കറിയാം താലൂക്കിൻ്റെ പകുതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വില്ലേജ് ഓഫീസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പകുതികൾ എന്ന പേരിൽ അറിയപ്പെടാം. അവിടുത്തെ വില്ലേജ് ഓഫീസർ അറിയപ്പെടുന്നത് പാർവതികാർ എന്ന പേരിലാണെന്ന കാര്യം ഓർക്കുക. പാർവതികാർ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസർ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളകുമണി
ശീലക്കാർ എന്ന പേരിലാണ്. നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ മുളക് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ, കുരുമുളക് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തേടിയിട്ടാണ് വിദേശികൾ ഇവിടേക്ക് വന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ച് മുളകുമടി ശീലക്കാർ, ധനമന്ത്രിമാർ എന്നൊരു പേരിൽ നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റ് ആ ഒരു കാലഘട്ടത്തിൽ, ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ പതിവ് കണക്ക് എന്നറിയപ്പെട്ടു, ചെക്ക് പോസ്റ്റ് ചൗക്കികൾ എന്നറിയപ്പെട്ടു, പോസ്റ്റ് സമ്പ്രദായം അഞ്ചൽ എന്നറിയപ്പെട്ടു, താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൾ എന്നറിയപ്പെട്ടു, തഹസിൽദാർ കാര്യക്കാർ എന്നറിയപ്പെട്ടു, വില്ലേജ് ഓഫീസ് പകുതികൾ എന്നറിയപ്പെട്ടു, വില്ലേജ് ഓഫീസർ പർവ്വതികാർ എന്നറിയപ്പെട്ടു, ധനമന്ത്രിമാർ മുളകുമടി ശീലക്കാർ എന്നാണ് അറിയപ്പെട്ടത്. ഇനി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണ സമിതിയുടെ പേരോർക്ക എട്ടരയോഗമാണ്. എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എട്ടരയോഗം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണ സമിതിയാണ് എട്ടരയോഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എട്ടരയോഗത്തിൽ എട്ട് പോറ്റിമാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അരയോട്ടാണ് ആർക്കുണ്ടായിരുന്നത്, രാജാവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എട്ടരയോഗം എന്ന് അറിയപ്പെടുന്നത്. എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന വ്യക്തിയുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി സ്വാമിയാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് LDC മെയിൻ റാങ്ക് ഫയലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ പരിചയപ്പെടുത്തിയ ഓരോ പോയിന്റുകളും വരുംകാല പരീക്ഷയിലോ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലൊരു ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ഭരണാധികാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ നമുക്കറിയാം LDCയുടെയും അതുപോലെ തന്നെ LGSന്റെയും അതുപോലെ തന്നെ 10th മെയിൻ എക്സാമുകളുടെ, അതായത് 10th പ്രിലിംസിൽ ഉൾക്കൊള്ളുന്ന മറ്റ് പരീക്ഷകളുടെ ഒക്കെ മെയിൻ എക്സാമിൻ്റെ ഒക്കെ ഡേറ്റുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ഓരോ സമയങ്ങളും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉദ്യോഗത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ കണ്ടുകൂട്ടാം. ഇതിൻ്റെ തുടർച്ചയും മറ്റ് ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.